അഡ്വക്കറ്റാകാൻ വേണ്ടി പഠിക്കാൻ പോയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ റൂമിൽ ഒരാൺകുട്ടി, നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ആ ആൺകുട്ടിയുടെ വിവരം അറിഞ്ഞപ്പോ ബാപ്പ അതേ ചെന്ന് നോക്കുമ്പോൾ ഈ ആൺകുട്ടി കട്ടിലിന്റെ ഉള്ളിൽ. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേച്ചിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ആളല്ല ഞാൻ. സുബ്ഹാനല്ലാഹ്, നാല് വനിതാ കോളേജ് റബ്ബിന്റെ തൗഫീഖുകൊണ്ട് ഞാൻ നടത്തുന്നുണ്ട്. അതിലൊന്ന് നാദാപുരത്താണ്, ഒന്ന് പാറക്കടവാണ്, ഒന്ന് വടകരയാണെന്ന് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടിയിൽ പെൺകുട്ടികൾക്ക് അതാ രണ്ട് വിദ്യാഭ്യാസവും കൊടുക്കാൻ വേണ്ടി മാത്രം 4 ഏക്കറോളം സ്ഥലം ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയേണ്ടതുണ്ട്. റബ്ബ് നമുക്ക് എളുപ്പം ചെയ്യട്ടെ. ആ 4 ഏക്കർ ഭൂമിക്ക് 4 കോടി റുപ്യയോളം ഉണ്ടാക്കേണ്ടതുണ്ട്. പലരും സംഭാവന തരുന്നവരുണ്ട്, തന്നവരുണ്ട് റബ്ബെ. അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് പെൺകുട്ടികൾക്ക് ഒരു ക്യാമ്പസ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം കച്ചവടം ചെയ്ത് വെച്ചതുണ്ട്. അതിന് റമദാനിൽ നിങ്ങളൊക്കെ സംഭാവനകൾ കൊടുത്ത് സഹകരിക്കണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാ പെൺകുട്ടികൾക്ക് ഒരു പഠനവും വേണ്ടെന്ന് പറയുന്നവനല്ല ഞാൻ. പക്ഷേ പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് ആ പെൺകുട്ടികളോട് ആരാ ബന്ധപ്പെടുന്നത്, ആരാ കയറി വരുന്നത്, ആരാ ഇറങ്ങിപ്പോകുന്നത്, ആരെ കൂടെ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, ആരൊക്കെയാണ് സംസാരിക്കുന്നതെന്ന ഒരു ബോധവുമില്ലാത്ത രക്ഷിതാക്കളില്ലേ. എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് നേരത്തെ തന്നെ ഒരു വിശ്വാസം. എന്റെ മോള് വലിയ നബിന്റെ സ്ഥാനത്താക്കി വിചാരിക്കുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം പറ്റൂല കേട്ടോ. ആ പെൺകുട്ടികളെ കാണാനും തൊടാനും പറ്റാത്ത യുവാക്കളുടെ കൂടെ നമ്മളെല്ലാറ്റിനും അനുവദിച്ചു കൊടുത്താലുള്ള മുസീബത്ത് പറയണോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ സ്കൂളുകളിൽ ചില പരിപാടികൾ, സ്കൂളുകളിൽ ചില പരിപാടികൾ, അതേ ഇസ്ലാമിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത, ഇസ്ലാമിന്റെ നയപരിപാടികൾ അറിയാത്ത പലരും അതാ ചെയ്യുന്ന ഒരു ഏർപ്പാട്. കുട്ടികളോട് പറയാണ്, ഒരു ടീച്ചർ പറയാണ് കുട്ടികളോട്, ഓ മക്കളെ, നമ്മൾക്കിടയിൽ ഒരു നറുക്കെടുപ്പ് നടക്കണം. ആ നറുക്കെടുപ്പ് രണ്ടാളും കൂടി നടക്കണ്ടാളെ പേരിട്ടൊരു നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പിൽ ആണും പെണ്ണൊക്കെ ഒന്നായിട്ട് നറുക്കെടുപ്പ്, ചെറിയ മക്കളാണ്, ചിലപ്പോ 5ഓ 6ഓ അതാ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്, അല്ലെങ്കിൽ 4ഓ 3ഓ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. ഒരു നറുക്കെടുപ്പ്, നറുക്കെടുപ്പിൽ വരുന്നതാരോ അത് ഫ്രണ്ടാണ്. അപ്പോ അബ്ദുറഹ്മാൻ ആകുന്ന എനിക്ക് അതാ ഫ്രണ്ടായിട്ട് വന്ന ഒരു ജമീലയാണെങ്കിലോ, ആ ജമീലനെ ഞാൻ ഫ്രണ്ടാക്കണം, ജമീല എന്നെ ഫ്രണ്ടാക്കണം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ ഫ്രണ്ടാണ്. പിന്നെ അവര് തമ്മിൽ ഒന്നിച്ചു പോയാൽ ഒരു പ്രശ്നവും ഇല്ല, തൊട്ടാ പ്രശ്നമില്ല, കുസ്തി പിടിച്ചാ പ്രശ്നമില്ല. കാരണം ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ചില ടീച്ചർമാരാണ്. നിങ്ങളെ മക്കളെ നിങ്ങൾ അങ്ങനെ വിട്ടേക്കരുതേ. എന്റെ കാരണം ഞാൻ പറയണോ? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ നല്ല തറവാടിത്തമുള്ള കുടുംബ മഹിമയുള്ള നിങ്ങളെ കുടുംബത്തോട് യോജിച്ച ഒരു ഭർത്താവിനെ കാണുമ്പോ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ചിലപ്പോ ഫ്രണ്ടിന്റെ കൂടെ പോകുന്നത് കാണാം. നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പോറ്റിയത് നിങ്ങള്, പഠിപ്പിച്ചത് നിങ്ങള്, ഫീസ് അടച്ചത് നിങ്ങള്, പക്ഷേ സ്വന്തം മകളെനിക്കായ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പം കിട്ടൂല കേട്ടോ. ഇതുപോലെ മകനെയും ചിലപ്പം കിട്ടൂല കേട്ടോ. പിന്നെ ഉസ്താദേ സിറാജുലിലേക്ക് എത്ര നേർച്ച പൈസയും തരാ, ഈ ബന്ധം ഒഴിവായി കിട്ടിയാ മതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ഉത്തരം തരാതിരിക്കാനല്ലേ കാരണം? എന്തുകൊണ്ട്? നീ നിന്റെ സ്വന്തം മക്കളെ കാര്യം ശ്രദ്ധിക്കേണ്ടതല്ലേ. ആരെ കയ്യും പിടിച്ചാ പോകുന്നത്, ആരെ കൂടെ യാത്ര ചെയ്യുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ. നന്നായി ശ്രദ്ധിക്കണേ ഉമ്മമാരെ. നിങ്ങളെ പെൺമക്കൾ നിങ്ങൾക്ക് വേണോ, ആൺമക്കൾ നിങ്ങൾക്ക് വേണോ? ഈ കുട്ടിക്കാലത്ത് അതാ ബോയ് ഫ്രണ്ട് ഗേൾസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം. അപ്പൊ ചില ഉമ്മമാര് ചിലപ്പം പറയാൻ, ചെറിയ മക്കളല്ലേ ഉസ്താദേ, അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു എന്ന ആശയം മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോ ഫതുഹുൽ മുഈൻ എന്ന് കോതിയ മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചു നോക്കൂ. 7ാമത്തെ വയസ്സ് മുതൽക്ക് തന്നെ മക്കൾക്ക് ദീനീ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരണം.
നിഷ്കരിപ്പിക്കണം. ഏഴാമത്തെ വയസ്സിൽ തന്നെ നിഷ്കരിപ്പിക്കണം. ഏഴാമത്തെ വയസ്സിൽ തന്നെ പല്ല് തേപ്പിക്കണം. ഏഴാമത്തെ വയസ്സിൽ തന്നെ കുട്ടികളെ ദീനിയും ചിട്ടയിൽ വളർത്തണം. എന്തിനാണിത്? കുട്ടിക്കാലം മുതലേ ദീനിന്റെ ചിട്ടയിൽ വളരാനാണ്, ആ എക്സ്പീരിയൻസ് കിട്ടാനാണ്. അതുകൊണ്ട് കുട്ടിക്കാലമല്ലേ എന്ന് പറഞ്ഞിട്ട്, ഒരുപക്ഷെ പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, അതാ ചെറിയതായ കുട്ടിക്കാലത്ത് കുട്ടികൾ ആൺകുട്ടികളെ കൂടെ ബോയ്സ് ഫ്രണ്ട് ഗേൾസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞേച്ചാൽ അതിങ്ങനെ വളർന്ന് വളർന്ന് പിന്നെ നമുക്ക് പിരിക്കാൻ കഴിയൂല. അടക്കയാകുമ്പോൾ മടിയിൽ വെക്കാം, കവുങ്ങായാല് മടിയിൽ വെക്കാൻ കഴിയൂല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കുന്നവരാകണം. ഇനിയിപ്പൊ ഞാനിത് പ്രസംഗിച്ചതുകൊണ്ട് ചിലപ്പോ ഏതെങ്കിലും സ്കൂളിലെ കലോത്സവത്തിൽ എന്റെ പേരെടുത്തോ, അല്ലെങ്കിൽ അതാ അതാ എന്റെ പ്രസംഗത്തിന്റെ ഭാഗം മുറിച്ചോ ആരെങ്കിലും എന്നെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ, ആ കളിയാക്കുന്നതിന് പണ്ഡിതന്മാർക്ക് ഒരു ലജ്ജയോ കളിയാക്കുന്നതിനൊരു വിലയോ ദീനിന്റെ അലിമീങ്ങൾക്കില്ല കേട്ടോ. മരിക്കുന്നത് വരെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് തുറന്ന് പറയും, ഈ സമുദായത്തെ ശരിയായ വഴിയിൽ നടത്തും. അത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്. അത് പിടിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവിരോധിയോ ആയി അവരാശയം ഇവിടെ വളർത്താൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പണ്ഡിതന്മാർക്ക് അവരുടെ മതത്തിന്റെ നിയമം പറയാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടേ. മുസ്ലിം ഉമ്മത്തിന് വരുന്ന ദോഷം അത് അതാ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അത് പണത്തിന് വേണ്ടിയല്ല. അള്ളാഹുവാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നവൻ. അള്ളാഹുവാണ് അവർക്ക് ഇജ്ജത്ത് കൊടുക്കുന്നവൻ. അള്ളാഹുവാണ് അവരെ നോക്കുന്നവൻ. ആ ഒരൊറച്ച വിശ്വാസത്തിലാണ് പണ്ഡിതന്മാരുടെ കർത്തവ്യം അവർ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ പണ്ഡിതന്മാരെ മതം പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും ൊരു യുക്തിവാദിക്കും തോന്നണ്ട, ഒരു നിരീശ്വരവാദിക്കും തോന്നണ്ട. പത്ര റിപ്പോർട്ടിലെ വന്ന എന്താണ്? പെൺകുട്ടി ഇട റൂമില് ഒരാൺകുട്ടി. സുബ്ഹാനല്ലാഹ്. പോലീസുകാരെ വിളിക്കുകയാണ് പെൺകുട്ടി. ആ പത്ര റിപ്പോർട്ടായി. പോലീസുകാരെ വിളിക്കുകയാണ്. ബാപ്പ വന്ന് ബുദ്ധിമുട്ടിക്കരുത്. ആ പ്രശ്നം ബാപ്പ വന്ന് ബുദ്ധിമുട്ടിക്കരുത്. പോലീസുകാരെ വിളിക്കുകയാണ്. പോലീസുകാർ പറഞ്ഞു, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടാൾ പഠിക്കൽ നിർത്തണ്ട, പഠിച്ചോളി, പഠിപ്പ് കഴിഞ്ഞിട്ട് വേണേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അതൊന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ പത്രത്തിൽ ഇരുന്നോ, ഇന്നലെ പത്രത്തിൽ വന്നാണ്. ഞാൻ ഇത് പറയാൻ കാരണമോ, ഇങ്ങനെ നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയിട്ട് നമ്മളെ പൈസയും വാങ്ങി പഠിച്ചിട്ട് അവസാനം പിന്നെ നമുക്കില്ല. ബാപ്പാക്കെതിരെ കേസ്, അമ്മക്കെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര വീടുകളിൽ, എത്രയെത്ര നാടുകളിൽ. ഇതെന്തൊരു ആകൃതമാനാണ്. ഒരു നന്ദിയില്ല ബാപ്പാനോടില്ല, ആരോടുമില്ല അല്ലേ. അങ്ങനെയായി പോകാതെ നമ്മുടെ മക്കളെ ഏത് റിപ്പോർട്ട് കണ്ടാലും അവിടെ നമുക്ക് പാഠം പഠിക്കാൻ വേണം. നമ്മൾ ചിന്തിക്കണം, എനിക്കിത് ബാധിക്കുമോ, എൻ്റെ മക്കൾക്ക് വരുമോ. ആലോചിച്ചിട്ട് പ്രവർത്തിക്കണം.